പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിയർ ആൻഡ് ബാരേജ് എന്നൊരു ചാപ്റ്ററാണ്. എന്താണ് ബാരേജ് എന്ന് നോക്കാം. ലോ ഹെഡുള്ള ഡൈവേഷൻ ഡാമുകളാണ് ബാരേജ്. അതിലൂടെ കടന്നു പോകുന്ന ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനോ തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ കഴിയുന്ന നിരവധി വലിയ ഗേറ്റുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ജലസേചനത്തിനും മറ്റ് സംവിധാനങ്ങളിലും ഉപയോഗിക്കുന്നതിനായി നദീതീരത്തെ ജലനിരപ്പ് മുകളിലേക്ക് നിയന്ത്രിക്കാനും അവ സ്ഥിരതപ്പെടുത്തുവാനും ഈ ഘടനയെ അനുവദിക്കുന്നു. തടാകത്തിലെ ജലത്തിൻ്റെ ഭാരം സപ്പോർട്ട് ചെയ്യുന്നത് തൂണുകളിലാണ്. ഈ തൂണുകളിലായിരിക്കും ഗേറ്റുകൾ സജ്ജീകരിക്കുന്നത്. ബാരേജ് എന്ന പദം ഫ്രഞ്ച് പദമായ ബാരറിൽ നിന്ന് ടു ബാർ എന്നതിൽ നിന്ന് കടമെടുത്തതാണ്. അല്ലെങ്കിൽ ബാരേജിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. വെള്ളപ്പൊക്കം തടയുന്നതിനോ ജലസേചനത്തിനോ നാവിഗേഷനോ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ ടൈഡൽ പവർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോ ഒരു നദീകരയിലോ എസ്റ്റുറിയിലോ ഉള്ള ഒരു കൃത്രിമ തടസ്സത്തെയാണ് ബാരേജ് എന്ന് പറയുന്നത്. എന്താണ് ടൈഡൽ ബാരേജ് എന്ന് നോക്കാം. ടൈഡൽ ബാരേജ് എന്നത് ഡാം പോലെയുള്ള ഒരു ഘടനയാണ്. വേലിയേറ്റ ശക്തികൾ കാരണം ഒരു ഉൾക്കടലിലേക്കോ നദിയിലേക്കോ പുറത്തേക്കും നീങ്ങുന്ന മാസിൽ നിന്ന് എനർജി പിടിച്ചെടുക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഒരു പരമ്പരാഗത ഡാം പോലെ ഒരു വശത്ത് വെള്ളം കെട്ടി നിർത്തുന്നതിന് പകരം ഒരു വേലിയേറ്റ ബാരേജ് ഉയർന്ന വേലിയേറ്റ സമയത്ത് ഒരു നദിയിലേക്ക് വെള്ളം ഒഴുകാൻ അനുവദിക്കുന്നു. ഒപ്പം കുറഞ്ഞ വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം പുറന്തള്ളുകയും ചെയ്യുന്നു. ടൈഡൽ ഫ്ലോ അളക്കുന്നതിലൂടെയും ടൈഡൽ സൈക്കിളിൻ്റെ പ്രധാന സമയങ്ങളിൽ സ്ലൂയിസ് ഗേറ്റുകൾ നിയന്ത്രിക്കുന്നതിലൂടെയുമാണ് ഇത് ചെയ്യുന്നത്. വെള്ളം അകത്തേക്കും പുറത്തേക്കും ഒഴുകുമ്പോൾ എനർജി പിടിച്ചെടുക്കുന്നതിന് ടർബൈനുകൾ സ്ലൂയിസുകളിൽ സ്ഥാപിക്കുന്നു. അങ്ങനെ ടർബൈനുകളിൽ വരുന്ന ഊർജത്തെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ബാരേജിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു ബാരേജിൻ്റെ പ്രവർത്തനം ഒരു വിയറിന് സമാനമാണ്. രണ്ട്, നദിക്ക് കുറുകെ ഒരു ശക്തമായ തടസ്സങ്ങളൊന്നും ഇവ സൃഷ്ടിക്കുന്നില്ല. മൂന്ന്, ഒരു കനാലിലേക്ക് വഴി തിരിച്ചുവിടുന്നതിനായി ജലനിരപ്പ് ഉയർത്തുന്നത് ഗേറ്റുകൾ വഴി മാത്രമാണ്. അവ പരന്നുകിടക്കുന്ന തൂണുകൾക്കിടയിൽ സജ്ജീകരിച്ച് ജലത്തിൻ്റെ ഭാരം സപ്പോർട്ട് ചെയ്യുന്നതിന് അവ റെസ്പോൺസിബിളും ആണ്. നാല്, ബാരേജുകൾ വിയറിനേക്കാൾ വളരെ ചിലവേറിയതാണ്. അഞ്ച്, ഒരു തടാകത്തിലോ എസ്റ്റുറിയിലോ ജലപ്രവാഹം നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. വിയർ ഒരു നദിയുടെ വീതിയിലുടനീളമുള്ള ഒരു തടസ്സമാണ് വിയർ അല്ലെങ്കിൽ ലോ ഹെഡ് ഡാം. ഇത് ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുകയും സാധാരണയായി നദീതടത്തിൻ്റെ ഉയരത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. തടാകങ്ങൾ, കുളങ്ങൾ, ജലസംഭരണികൾ എന്നിവയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ജലപ്രവാഹം നിയന്ത്രിക്കാനും ഇവ ഉപയോഗിക്കുന്നു. സാധാരണയായി വെള്ളം താഴത്തെ നിലയിലേക്ക് താഴുന്നതിന് മുൻപ് വിയറിൻ്റെ ക്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ സ്വതന്ത്രമായി ഒഴുകുന്നു. ഉയർന്ന ഡിസ്ചാർജ് കാലഘട്ടങ്ങളിൽ, അതായത് മഴക്കാലഘട്ടങ്ങളിൽ, നദികളുടെ ഒഴുക്കിൻ്റെ നിരക്ക് നിയന്ത്രിക്കാൻ വിയറുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. ഇനി വിയറുകൾ നമ്മൾ രണ്ട് തരത്തിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, വിയർ വിത്തൗട്ട് ഷട്ടറും വിയർ വിത്ത് ഷട്ടറും. ഷട്ടർ ഇല്ലാതെയും ഷട്ടർ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഇവ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ കാണുന്നത്. ഫംഗ്ഷൻസ് ഓഫ് വിയർ. സാധാരണയായി ഏതെങ്കിലും വറ്റാത്ത നദിയുടെ ജലനിരപ്പ് ജലസേചന കനാലിലേക്ക് തിരിച്ചുവിടാനാവില്ല. കനാലിലെ ബെഡ് ലെവൽ നദിയുടെ നിലവിലുള്ള ജലനിരപ്പിനേക്കാൾ കൂടുതലായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ജലനിരപ്പ് ഉയർത്തുന്നതിനായി നദിക്ക് കുറുകെ വിയർ നിർമ്മിക്കുന്നു. മിച്ചമുള്ള വെള്ളം വിയറിൻ്റെ ക്രസ്റ്റിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ജലനിരപ്പ് ആവശ്യമായ ഉയരത്തിലേക്ക് ഉയർത്തുന്നതിന് ക്രസ്റ്റിൽ ക്രമീകരിക്കാവുന്ന ഷട്ടറുകളും നൽകിയിട്ടുണ്ട്. നോച്ച്. റിസർവോയറിൻ്റെയോ ടാങ്കിൻ്റെയോ ഒരു വശത്ത് നൽകിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നോച്ച് എന്ന് പറയുന്നത്. ഇത് ഒരു ഓവ് പോലെ പ്രവർത്തിക്കുന്നു. അപ്സ്ട്രീം ഭാഗത്തെ പരമാവധി ജലനിരപ്പ് ഈ ഓവിൻ്റെ മുകൾ ഭാഗത്തിന് താഴെയായിരിക്കും. ഇതിന് മുകൾ ഭാഗം ആവശ്യമില്ലാത്തത് കൊണ്ട് നോച്ചിന് അടിഭാഗവും വശങ്ങളും മാത്രമാണ് ഉണ്ടാവുക. ജലമൊഴുകുന്ന അടിഭാഗത്തെ സിൽ എന്നും ക്രസ്റ്റ് എന്നും പറയുന്നു. റിസർവോയറിൽ നിന്നും ക്രസ്റ്റിലൂടെ ഒഴുകി വരുന്ന ജലത്തെ നാപ്പ് അഥവാ വെയിൻ എന്ന് പറയുന്നു. മെറ്റാലിക് പ്ലേറ്റ് ഉപയോഗിച്ചാണ് നോച്ച് സാധാരണ നിർമ്മിക്കുന്നത്. പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് കണക്കാക്കാൻ നോച്ച് ഉപയോഗപ്പെടുത്തുന്നു.